ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്തിനാ മനുഷ്യർ ഇത്രമാത്രം സീരിയസ് ആകണേ? ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ജീവിതത്തിന് വേണ്ടി, ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഭയങ്കര സീരിയസ് ആണ് മനുഷ്യർ. എന്തിനാ ഇത്രമാത്രം സീരിയസ് ആകണേ ജീവിതത്തിലെ? പലപ്പോഴും ഈ സീരിയസ്നെസ് കൂടുന്നത് കൊണ്ട് ജീവിക്കാൻ പോലും മനുഷ്യർക്ക് കഴിയണില്ല. സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റണില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. സമാധാനമില്ല മനുഷ്യർക്ക്. ഞാൻ ഓർക്കേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകൊച്ചനെ വിളിക്കുകയുണ്ടായി. അവൾ പറഞ്ഞതിങ്ങനെയാ, അച്ഛൻ, ഞാൻ OET എക്സാം എഴുതുന്നൊരു കൊച്ചാ, ഇത് പാസ്സാകാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛാ, ഇതെനിക്ക് പാസ്സായില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല അച്ഛാ. അവൾ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാ, ഞാൻ ഇനി ജീവിക്കില്ല ഇത് പാസ്സായില്ലെങ്കിൽ. ഞാൻ ചിന്തിച്ചു, എന്തിന് ഇത്രമാത്രം സീരിയസ്നെസ് ചില കാര്യങ്ങൾക്ക്? ജീവിതത്തിലെ ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നടക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് അറിയോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ സന്തോഷങ്ങളെ കാണാൻ നമുക്ക് പറ്റില്ല. ചില കാര്യങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ, ചില വ്യക്തികളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ, ഒത്തിരിയേറെ സീരിയസ്നെസ് അവർക്ക് കൊടുക്കായിട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ സീരിയസ്നെസ് നമ്മൾ കൊടുക്കുമ്പോൾ, ഒത്തിരിയേറെ സന്തോഷങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ജീവിതത്തെ ഇത്രയേറെ സീരിയസ്നെസ്സോടെ കാണരുത്. സീരിയസ്നെസ് വേണ്ടെന്നല്ല, ചില കാര്യങ്ങളിലൊക്കെ വേണം. കുറച്ചും കൂടി ആത്മാർത്ഥതയൊക്കെ വേണം. കുറച്ചും കൂടി കാര്യങ്ങളെ നല്ല രീതിയിൽ സമീപിക്കാനൊക്കെ ആയിട്ട് പറ്റണം. ഒത്തിരിയേറെ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതൊക്കെ വേണ്ടെന്നല്ല, പക്ഷേ അത് കിട്ടിയില്ല എങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നുള്ള തീരുമാനമൊന്നും, ഇതെൻ്റെ ജീവിതം ശരിയായില്ലെങ്കിൽ ഞാൻ ഇനി ജീവിക്കില്ല, എനിക്ക് ജീവിക്കണ്ട എന്നുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത്. അത്രമാത്രം സീരിയസ്നെസ് നിങ്ങളുടെ ജീവിതത്തോടെ നിങ്ങൾ കാണിക്കരുത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ, വേണമെങ്കിലെന്നല്ല, സീരിയസ് ആകേണ്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലും നിങ്ങളുടെ ആവശ്യത്തിൻ്റെ കാര്യങ്ങളിലും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, അതിലെ സീരിയസ്നെസ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയി നോക്കേ. ദൈവത്തെ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തു നോക്കേ. ദൈവത്തിന് കുറച്ചും കൂടി വില കൊടുത്തു നോക്കേ. എൻ്റെ ജീവിതത്തെക്കാളും, എൻ്റെ ആവശ്യങ്ങളെക്കാളും, എൻ്റെ ആഗ്രഹങ്ങളെക്കാളും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക്, ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒന്ന് വില കൊടുത്തു നോക്കേ. കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയി നോക്കേ. ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 തിരുവചനം ഇങ്ങനെയാ പറയണേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. തമ്പുരാൻ നമ്മളോട് പറയണ കാര്യമാ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി നോക്ക്. ദൈവത്തോടൊന്ന് ചേർന്ന് നോക്ക്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ദൈവം നമ്മൾക്ക് തരുമെന്നാണ് പറയണേ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വില കൊടുക്കേണ്ടത്, നമ്മൾ സീരിയസ് ആകേണ്ടത് ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. ദൈവത്തെ വില കൊടുത്തൊന്ന് ജീവിച്ചു നോക്കേ. ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടാകും. സ്വന്തം ജീവിതത്തെക്കാളും, സ്വന്തം സ്വപ്നങ്ങളെക്കാളും, സ്വന്തം ആഗ്രഹങ്ങളെക്കാളുമൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ഒന്ന് വില കൊടുത്ത് ജീവിച്ചു നോക്കേ. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തമ്പുരാൻ തരും. ജീവിതത്തിൽ സീരിയസ് ആകേണ്ടതല്ല, ചില കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥതയോടെ കഷ്ടപ്പെടേണ്ടി വരും. കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആകേണ്ടി വരും. പക്ഷേ സീരിയസിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോകാതെ ദൈവത്തിൽ സീരിയസ് ആയിട്ട് കൊണ്ട് ജീവിക്കുന്നവരാകാൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, ദൈവത്തെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും വില കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.